നമ്മുടെ കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരന് പറ്റിയൊരബദ്ധം. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ അവസാനം എല്ലാവരും കൂടെ നിർബന്ധിച്ച് കണ്ണൂർ കൊണ്ടുപൊക്കി നിർത്തുകയും ചെയ്ത്. ഒടുവിൽ കെ പി സി പ്രസിഡൻറ്റ് ആ സമയത്ത് എം എം ഹസനെ പിടിച്ച് ഏൽപ്പിച്ചു, താൽക്കാലിക പ്രസിഡൻ്റാക്കി. ഒടുവിൽ തിരിച്ചു വന്ന് അദ്ദേഹം പ്രസിഡൻ്റാവാൻ കസേര നോക്കിയപ്പം കസേര ഹസൻ എണീക്കില്ല. എന്ത് രസകരമായ സത്യം! ഇതിലൊക്കെ ഒരുപാട് അജണ്ടയുണ്ട്. കാരണം എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ശക്തമായ ഒരു തരംഗമുണ്ടെന്നും അത് ഈ ഒരു ലോക്സഭയിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും, അത് കോൺഗ്രസ്സിന് മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ജയസാധ്യത ഉണ്ട് എന്നിരിക്കെ കെ പി സി പ്രസിഡൻ്റായിട്ട് സുധാകരനെ പൊക്കി അവിടെ ഇരുത്തിയാൽ വീണ്ടും തലവേദനയാകും. കാരണം മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച രണ്ട് മൂന്ന് പേരെങ്കിലും കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. ഇനി ഇതിലൊക്കെ വരാൻ പോണ പൂരം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 പ്രഖ്യാപനം വരുമ്പം കോൺഗ്രസ്സിന് മുന്നേറ്റം ഉണ്ടാവും, അത് ഉറപ്പാണ്. കോൺഗ്രസിൻ്റെ മുന്നേറ്റം എന്ന് പറയുന്നത് ഒരു 10-15 സീറ്റെങ്കിലും സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നേരത്തെ സതീശൻ കച്ച കെട്ടിക്കഴിഞ്ഞു, അത് ഉറപ്പിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറയുന്നില്ലെന്നായിരുന്നു പരാതി. പക്ഷേ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ പലരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും അതുപോലെ ഈ പറഞ്ഞ കണക്ക് 2-3 പേര് മുഖ്യമന്ത്രി കുപ്പായം ഇപ്പോഴേ തയ്പ്പിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കെ പി സി പ്രസിഡൻറ്റ് സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് പൊക്കി മാറ്റിയാൽ മാത്രമേ ഉദ്ദേശം സാധിക്കുകയുള്ളൂ. എന്തായാലും ഹസൻ എന്ന് പറയുന്ന ആളിന് എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കില്ല. താൽക്കാലിക ഒരു എന്താണ് പാവയായിട്ട് ഇരുത്തിക്കൊണ്ട് കളിക്കുന്ന കളി വേറെയാണ്. അപ്പോൾ എന്തായാലും എം എം ഹസൻ അല്ലെങ്കിൽ തന്നെയും ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ പാടാണ് എണീച്ചു കൊടുക്കാൻ. കാരണം അദ്ദേഹത്തിന് എന്തായാലും ഒരു മണ്ഡലം കൊടുക്കാനോ മത്സരിപ്പിക്കാനോ പറ്റില്ല. കാരണം ഒറ്റ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അടുപ്പിക്കില്ല. പണ്ട് കഴക്കൂട്ടത്തോ കണ്ട് വന്നപ്പോഴാണ് അവിടെ തന്നെയുള്ള കോൺഗ്രസ്സുകാർ ഓടിച്ചു വിട്ടത്, ഇവിടെ വേണ്ടാന്ന് പറഞ്ഞത് മത്സരിക്കാൻ. അപ്പോൾ എം എം ഹസൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ ഒരു സ്ഥലത്തും മത്സരിച്ച് ജയിക്കാനും പോകില്ല, ജയിപ്പിക്കുകയില്ല. പിന്നെ കോൺഗ്രസ്സിനുള്ളിലെ പടർപ്പിണക്കങ്ങളും അജണ്ടകളും ഒക്കെ വേറെയാണ്. അപ്പോൾ എന്തായാലും ഇതിന് പിന്നിലെ നല്ല കളികൾ വേറെയുണ്ട്. പിന്നെ സുധാകരൻ്റെ പല നാക്കുപിഴകളും, നാക്കുപിഴയും എന്ന് പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമായ ചില നാക്കുപിഴകളും, അത് ഇടതുപക്ഷം വളരെ മുതലാക്കിയതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ പൊക്കി മാറ്റിക്കൊണ്ട് കേന്ദ്ര നേതൃത്വം വേണുഗോപാലിന് അടക്കമുള്ള, വേണുഗോപാലിനാണല്ലോ കണ്ണത്രയും, വേണുഗോപാൽ അടക്കമുള്ളവരുടെ കളിയാണ് ഇതെന്ന് പറയാതെ വയ്യ. വി ഡി സതീശൻ ഇതിന് വേറൊരു കളിയാണ്. അപ്പോൾ കേന്ദ്ര നേതൃത്വമായ കെ പി സി പ്രസിഡൻ്റ് ആളിനെ പിടിച്ചിരുത്താൻ ഇനി ജൂൺ 4 കഴിഞ്ഞേ ഉള്ളോന്നറിയില്ല. സുധാകരൻ വന്നപ്പോൾ കസേര കൊടുക്കില്ല ഹാസൻ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, സുധാകരനെ പതുക്കെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ നിന്നല്ല, ആ സ്ഥാനത്ത് നിന്ന്. ഇനി അഥവാ സുധാകരൻ എം പി ആയി കഴിഞ്ഞാൽ എം പി ആയി പോട്ടെ, ഇനി അഥവാ അവിടെ തോറ്റു കഴിഞ്ഞാൽ തോറ്റ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാം, അതേ പറ്റും. എന്തായാലും സുധാകരനെതിരെ നല്ലൊരു പടയൊരുക്കം കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. അത് സ്ഥാനമോഹിയുള്ള ചില കോൺഗ്രസ്സുകാരുണ്ട്. സ്ഥാനമോഹികളായ കോൺഗ്രസ് പറയുന്നത് സുധാകരൻ ആ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടായാൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് സുധാകരനോ വി ഡി സതീശനോ പരസ്പരം വഴക്കാവും. അപ്പോൾ ഒരു ഡെമ്മിയെ പിടിച്ചെത്തി കഴിഞ്ഞാൽ വി ഡി സതീശൻ ഈസി ആയിട്ട് മുഖ്യമന്ത്രിയാവാം. ചെന്നിത്തല പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പൊക്കി കളഞ്ഞതുപോലെ ഇദ്ദേഹത്തിനെയും പറഞ്ഞു വിടുക എന്നുള്ളൊരടവ് നയം കോൺഗ്രസ്സിൻ്റെ പണ്ടേ ഉള്ള ഒരു ദൗർബല്യതാണ്. അതുപോലെ സംഘടനാ ദൗർബല്യം കോൺഗ്രസ് വേണ്ടിയുള്ളതുണ്ട്. കെ സുധാകരൻ വന്നതിന് ശേഷം സംഘടന ഭയങ്കര കാര്യമായ മുന്നേറ്റം നടത്തിയിട്ടൊന്നുമില്ല. ഒന്നാം രണ്ടാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പിന്നെ ആ മത്സരം ജയിച്ചു കോൺഗ്രസ്. അത് തീർച്ചയായിട്ടും ചില പ്രത്യേക കാര്യങ്ങളുണ്ടാണ്, അത് സുധാകരൻ്റെയോ വി ഡി സതീശൻ്റെയോ കഴിവൊന്നുമല്ല. അപ്പോൾ എന്തായാലും സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ്സിന് ഇഷ്ടമാണല്ലോ കുറേയധികം പേർക്ക്. പക്ഷേ സുധാകരൻ കോൺഗ്രസ്സിനുള്ളിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന തോന്നൽ പല നേതാക്കൾ ഉള്ളതുകൊണ്ട് സുധാകരനെ ആ സ്ഥാനത്തിന് ഇനി അർഹമാവൂ ഇല്ല, അതായത് കെ പി സി പ്രസിഡൻ്റ് സ്ഥാനം കിട്ടുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം.